ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഞാനൊന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് രണ്ട് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. രണ്ട് മുട്ട പൊട്ടിച്ച് അല്പം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഞാൻ ഗിരിരാജ കോഴിയുടെ മുട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മുട്ട വേണേലും ഉപയോഗിക്കാം. നന്നായി ഇളക്കിയ മുട്ടയിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന വലിയുള്ളി, പച്ചമുളക്, അല്പം കറിവേപ്പില കൂടെ ചേർക്കുക. അതുകൂടെ ചേർത്ത ശേഷം നന്നായി യോജിപ്പിക്കണം. അതായത് നമ്മുടെ മുട്ടയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ മുട്ടയിൽ നന്നായിട്ട് അങ്ങോട്ട് യോജിച്ച് വന്നോട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കുക. ആവശ്യമുണ്ടെങ്കിൽ അല്പം ഓയിൽ കൂടെ ചേർത്തോളൂ. എന്നിട്ട് വീണ്ടും നന്നായി യോജിപ്പിച്ച മുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. പാന് നല്ല ചൂടായിട്ടിരിക്കണം. നമ്മൾ മുട്ട ഒഴിച്ച ശേഷം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം ഒന്ന് പരത്തിയിട്ട് ഒഴിച്ചു കൊടുത്തോളൂ. എന്താണെന്ന് വെച്ചാലേ, മുട്ട നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം മുട്ടയൊക്കെ ഇതാ ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മളതൊക്കെ ഉള്ളിയൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും ഉള്ളി എത്തുന്ന രീതിയിൽ പരത്തി കൊടുക്കുക. എന്നിട്ട് രണ്ട് വശവും ഒരേപോലെ വേവിച്ചെടുക്കണം. എന്നിട്ടത് കട്ട് ചെയ്ത് മാറ്റിവെക്കും. ഇപ്പോൾ ഇവിടെ മുട്ട ഒരു സൈഡ് നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിവിടെ കുറച്ച് ബ്രെഡാണ് ആവശ്യമുള്ളത്. ബ്രെഡ്, അതോടൊപ്പം തന്നെ കുറച്ച് നെയ്യാണ് വേണ്ടത്. നെയ്യ് ഞാനിവിടെ മിൽമയുടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ടൊമാറ്റോ സോസാണ് ആവശ്യമുള്ളത്. നെയ്യ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം മുട്ട ഇതാ ഒരു സൈഡ് നന്നായി വെന്തത് ശേഷം ഞാനിപ്പോൾ രണ്ടാമത്തെ സൈഡ് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ബ്രെഡിൻ്റെ ഒരു പീസ് എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പീസ് മുട്ട കൂടെ വെച്ച് അടുത്ത പീസ് ബ്രെഡ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നെയ്യ് ഇതാ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ബ്രെഡിൻ്റെ പീസ് നമ്മൾ വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്ത പീസും എടുക്കുക, ടൊമാറ്റോ സോസ് ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മുട്ടയുടെ ഒരു പീസ് വെച്ച് കൊടുക്കുക. അടുത്ത പീസ് ബ്രെഡ് കൂടെ വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് പാനിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. നമുക്കിതൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തീ നന്നായി കുറച്ച് വയ്ക്കണം. അങ്ങനെ ബ്രെഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.